എന്നാ തണുപ്പാണോ ഇത്? നീ ഇവിടെ കരിയിലടിച്ചുകൊണ്ട് നിൽക്കുകയാണോ? റിൻസി നിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കുന്നുണ്ട്. അവൾ എന്തിനാ എന്നെ തിരക്കുന്നേ? ഞാൻ രാവിലെ ഏറ്റ് പുട്ടും കടലയും ഉണ്ടാക്കി ആ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. എത്ര സുഖ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് എന്നാ നാടാടാ? വീട്ടു പണിക്ക് ഒരാളെ കിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യം? നിന്റെ കാര്യം തന്നെ നോക്ക്. നീ കാലത്ത് എണീറ്റ് പ്രാതലുണ്ടാക്കണം, പിന്നെ മുറ്റമടി. എന്റെ പൊന്നപ്പച്ച, നാട്ടിൽ കുടുക്കപ്പാറ ഷാപ്പിൽ ചെന്ന് ജോർജിന് അമേരിക്ക മുറ്റടിയാ, പാത്രം കഴുകാ, ഇതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് മാത്രമേ പറയാവുള്ളൂ. പിന്നെ ഒന്നാമത് ഇതിന് ലീഫ് റിമൂവിംഗ് എന്നാ പറയണേ, മിറ്റടി എന്നല്ല പറയണേ. ആ പിന്നെ ഇതൊക്കെ മെനയാക്കിയിട്ടില്ലേ കൗണ്ടിക്കാർ ഫൈൻ അടിക്കും. ഓ, ഈ കൗണ്ടിക്കാരുടെ ഒരു കാര്യം, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പുല്ല് കിളച്ചു മാറ്റാൻ പറ്റുകയില്ല, പറമ്പിൽ കരിയില വീണ ഉടനെ മാറ്റിക്കോണം. പിന്നെ നിനക്ക് ഇവിടെ സ്വന്തമായിട്ട് എന്താടാ ചെയ്യാൻ പറ്റുക? ഉണ്ടുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ മോർഗേജ്, അതായത് ഹൗസിംഗ് ലോൺ, അത് ഞാൻ തന്നെ അടയ്ക്കണം. അല്ല, ഒരു വീട്ടിൽ കൗണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹാലോവിനൊക്കെ വരുമല്ലേ, ഇതൊക്കെ വൃത്തിയാക്കിയിട്ടില്ലേ പിള്ളേർ നടക്കണ വഴിയല്ലേ. ഹാലോവിനോ? അതെന്താണ് ഈ ഹാലോവിൻ? അതാ പച്ചാ, ഈ നമ്മുടെ ക്രിസ്മസ് പോലെ ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ് ഈ ഹാലോവിൻ. അതിനെക്കുറിച്ച് നമ്മുടെ പള്ളിയിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അതിന് പള്ളി പറയാൻ, ഇത് ദൈവത്തിൻ്റെ ആഘോഷമല്ല, പിശാചിൻ്റെയാ, മനസ്സിലായോ? അതായത് ഒക്ടോബർ 30-ാം തീയതി ഇവിടുത്തെ വലിയവരും പിള്ളേരും അടക്കം ഓരോരോ വേഷമൊക്കെ കെട്ടി ഈ വീട് വീടാന്തരം കയറി ഇറങ്ങും. അതായത് ത്രിക്കോ ത്രീറ്റ്, ത്രിക്കോ ത്രീറ്റ് എന്നും പറഞ്ഞ് അവർ കൈ നീട്ടും. അപ്പം നമ്മളും വല്ല മുട്ടായോ കിട്ടായോ ഒക്കെ അവർക്ക് കൊടുക്കണം. അവരതും മേടിച്ചൊരു നന്ദിയും പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പൊക്കോളും. ചുരുക്കം പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള തെണ്ടൽ, അതായത് വേൾഡ് പിശാജ് ഡേ, അതാണ് ഹാലോവിൻ. അപ്പം പിശാജുക്കൾക്കും ഒരു ഉത്സവം. നല്ല നാട്. I'm too old for that stuff. What, too old? Even Gary Chetan bowl and recipe I'm going. What? Chetan mash and gettin' nanda. Yep. Pasha, yendu anna nyan parayatilla. Adu suspenda. Nyan varayarati ningalu pedichu horrao. Adu arappa. Nyan fancy dress ine. Schooli first prize gettit undu. Ariyo. Ha. Ee pillar aga postham thornu nokunnu vaavinu sangranthikya. Nee ivarude kooda kalichondirikkuvano? Daddy, when are we going to go get our costume? എന്റെ മാനെ, ഈ കൊല്ലം ഇനി കോസ്റ്റ്യൂമും ഗീസ്റ്റ്യൂമും ഒക്കെ വേണോ? നിങ്ങൾ വലിയ പിള്ളേരായില്ലേ. പിള്ളേർ മാത്രമല്ല സെലിബ്രേറ്റ് ചെയ്യണേ, ഓദർ പീപ്പിൾ സെലിബ്രേറ്റ് ടു. ദേ പ്രഷൻ ഗേഗ്രി ചാട്ടന്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്. അവനി പായന്ന, അവനി പ്രത്യേകിച്ച് മേക്കപ്പോ കോസ്റ്റ്യൂമോ വല്ലതും വേണോ? ഓ വാ ചേട്ടാ, ചുമ്മാ ഞങ്ങളോട് ഒരു കമ്പനിക്ക് നല്ല ക്യാൻഡി ഒക്കെ കിട്ടും. പിന്നെ ചേട്ടായിക്കാണെങ്കിൽ ഒരു വാലിന്റെ കുറവ് മാത്രമേ ഉള്ളല്ലോ. അത് ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നിന്റെ കൂടെ ഞാൻ വരുമ്പോൾ ആൾക്കാർ ചിന്തിക്കും നിന്റെ സ്വന്തക്കാരാരണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ മാനില്ല. വീട്ടിൽ 2-3 ബെഡ്റൂം ഉണ്ടെങ്കിലും പട്ടി ചാരത്തി കിടക്കണമല്ല, ഇവിടെ കിടന്ന് നിനക്ക് ഉറങ്ങാവുള്ളൂ അല്ലേ? ഓ, ഞാൻ ടി വി കണ്ടൊന്ന് മയങ്ങിപ്പോയതാ. എടി, നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസമെങ്കിലും ഈ സീരിയലും കണ്ടോണ്ടിരിക്കാതെ നിനക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ മേലേ? ഈ ഉറക്കച്ചടവായിട്ട് ആശുപത്രി ചെന്ന് വല്ല മരുന്ന് മാറി കുത്തിവെച്ചെങ്കിലുണ്ടല്ലോ. ഒന്നാമത് എല്ലായിടത്തും ലേ ഓഫാ. മക്കളെ, ചേക്കമോളെ, എടാ അതായിക്കുട്ടി, ആ അപ്പച്ചനായിരുന്നു. ഞാൻ പിള്ളേരെ ഒന്ന് വിളിച്ചപ്പോൾ തന്നെ അവർ വന്നല്ലോ എന്ന് ഓർത്ത് ഞെട്ടിപ്പോയി. ആ മക്കളെ, ദേ നിങ്ങൾക്ക് ഹാലോവിനുള്ള കോസ്റ്റ്യൂം ഡാഡി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ ഇനിയിപ്പം അതില്ലാന്നിട്ട് ആരും വിഷമിക്കണ്ട. ദേ ബാറ്റ്മാനാ മേടിച്ചേക്കണേ, നടാ നല്ലതാ. This isn't Batman. This is some sheep crap. I don't even know what this is. എടാ മാനെ, നീ ഇത് എന്നും വെച്ചോണ്ട് നടക്കാനുള്ളതല്ലോ. ഏ ഹാലോവിന്റെ അന്ന് വൈകുന്നേരം ശകല നേരം മോന്തെ വെക്കാനല്ലേ ഉള്ളൂ. ഏ നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ട് ഇത് കളയാണ് താനും. അതുകൊണ്ട് സാരമില്ല, ഇതൊക്കെ മതി. But I don't want to be a Batman. I want to be a witch. പിള്ളേർക്ക് വേണ്ടിയത് അങ്ങ് മേടിച്ചു കൊടുത്തൂടെ? അച്ഛൻ ഈയിടെയായിട്ട് ഇച്ചിരി പിശുക്ക് കൂടുന്നുണ്ട്. ഈ സമ്പാദ്യം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാന് അവർക്ക് തന്നെ കൊടുക്കാനുള്ളതല്ലേ. മക്കളെ, നമുക്ക് നാളെ പോയി നിങ്ങൾക്ക് വേണ്ടിയ കോസ്റ്റ്യൂം മേടിക്കാം. നിങ്ങൾ ഇപ്പൊ പോയിരുന്ന് പഠിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യടി, ഇപ്പൊ തന്നെ ഉള്ളതല്ല ഇവർക്ക് അങ്ങ് എഴുതി കൊടു, എന്നിട്ട് നമുക്ക് പെരുവഴിയിലേക്ക് ഇറക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വശം കളയാൻ നിങ്ങൾ കുറെ പേരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ചൈനക്കാരാ ഹാലോവിൻ കണ്ടുപിടിച്ചെന്നാ. അമേരിക്കക്കാരെ പറ്റിക്കാനേ ഒരു വർഷം എത്ര ഡോളറിന്റെ കോസ്റ്റ്യൂം അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നത്. പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ കണ്ട ചെലന്തി വല, പ്രതിമകള്, ജഗത്താന്റെ കിറി, അങ്ങനെ എന്തെല്ലാം. ആ അതും പോരാഞ്ഞിട്ട് എത്ര ഡോളറിന്റെ മൊട്ടായി ചെലവാകും ഒരു കൊല്ലം. ഒരു അമേരിക്കക്കാരന്റെ ആവറേജ് ഒരു 20 ഡോളറിന്റെ മൊട്ടായി മേടിച്ചാൽ തന്നെ എത്ര ഡോളറാ.
അത് ശരി. പ്രിൻസി ചേച്ചി, ഇതെന്നാ മത്തങ്ങയൊക്കെ ആയിട്ട്? ഇത് ചക്കിമോക്ക് നാളെ സ്കൂളിൽ കൊണ്ടുവന്നാ. അതന്നെ ചക്കിമോൾ ഇപ്പം ആപ്പിളൊക്കെ നിർത്തി ഇതാണ് കഴിക്കുന്നത്. എടാ, ഇത് നാളെ അവക്ക് സ്കൂളിൽ ഒരു കോൺടെസ്റ്റ് ഉണ്ട്, പംകിൻ കാർവിംഗ് കോൺടെസ്റ്റ്. ഇതിന്റെ പുറത്ത് ഈ തലയോട്ടിയുടെ പടവും ഒക്കെ വരച്ച് ഓരോരുത്തര് കാവ് ഇത് വീടിന്റെ മുമ്പിലൊക്കെ വെക്കത്തില്ലേ, അതുപോലെ. എന്നാ ഇതുപോലത്തെ പറഞ്ഞാൽ എന്റെ വീട്ടിലും മേടിച്ചു വെക്കാം. അന്നാ ശരി, ഞാൻ പോവാട്ടോ. നീ കഴിക്കുന്നില്ലേ? ഇല്ല, നാളെ ഹലോവിൻ ഒക്കെ ഉള്ളല്ലേ, എനിക്ക് കൊറേ ഷോപ്പിംഗ് ഒക്കെ ഉള്ള. ഞാൻ മത്തനൊന്നും നട്ടില്ലല്ലോ. നീ വല്ല കാക്കയും കൊത്തിയിട്ടതാണോ? എന്നാലും ഇത്രയും വലിയ കാക്കയോ? Grandpa, did you see my pumpkin? What? Grandpa, and a pumpkin kanda. Kocche, ninnod njan malayalathil parayan pala pravasham parnadulla. Mummy! Mummy! Manishane oru minute angu irutharada. Ella 5 minute mummy mummy vilichillengil mokke shwasam kettathillallo. Enduva? I can't find my pumpkin. Adu avade veli vechittundarunnallo. Well, it's not there. Appa jan mode pumpkin kando. Edu pombu? സൈക്കിളിന് കാറ്റടിക്കണ പമ്പോ? അത് ആ ഗിരിഗിരിച്ചർക്കോട് ചോദിച്ചാൽ മതി. ആ പിന്നെ ഒരു കാര്യം, ഒരാഴ്ചത്തേക്കുള്ള മത്തങ്ങേരി ശരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ഉണ്ടാക്കണ്ട. ഇനി പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു പാൽമരം ഉണ്ടായിരുന്നു. ആ പാൽമരത്തെ മുഴുവൻ യക്ഷികളായിരുന്നു. ആ യക്ഷികളെ നാട്ടിലെ ആൾക്കാർ ആണി കൊണ്ട് തറച്ച് ആ മരത്തേലാണ് ആവഹിച്ചിരുന്നത്. ഇപ്പോഴും ആ മരത്തെ ചോരക്കറയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ നാട്ടിലെ ആൾക്കാർ സന്ധ്യസമയത്ത് ആ മരത്തിൻ്റെ അയലക്കൂടെയൊന്നും പോത്തില്ല, അറിയാവോ? നീ ഒന്ന് ചുമ്മാ ഇരി, എൻ്റെ ഗിരിഗിരി. യക്ഷിയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഇരുട്ടത്തെന്തോരം നടന്നേക്കണു. നീ വെറുതെ കെട്ടുകഥ ഉണ്ടാക്കി പിള്ളേരെ പേടിപ്പിക്കാതെ. ദിസ് ഇസ് ഹൗ ഓങ്വേ. നമുക്ക് പേടിയും കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ പറ. ഇത് കെട്ടുകഥയൊന്നുമല്ല, ഞാൻ മൂന്നിലോ നാലിലോ പഠിച്ചുകൊണ്ടിരുന്നപ്പം സംഭവിച്ച കഥയാണ്. ഒരു ദിവസം സ്കൂൾ വിട്ട് രാത്രി കറണ്ടൊന്നും ഇല്ല, അതിലേക്കൂടെ വരുമായിരുന്നു. അപ്പോൾ അവിടെ ചിൽ 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 എന്ന് ശബ്ദം കേട്ടു. എടാ, അതുമല്ല പക്ഷി ചിലച്ചായിരിക്കും. അല്ലാതെ യക്ഷി രാത്രി ചിലങ്കം കെട്ടി ഡാൻസ് പഠിക്കാൻ പോവല്ലേ? ഈ ചേട്ടാ ഇവിടെ കിടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഇതെൻ്റെ സംഭവം പറയത്തില്ല കേട്ടോ. ഡാഡി, സ്റ്റോപ്പ് ഇറ്റ്. നമുക്ക് എൻ്റെ റൂമിൽ പോവാം, ഡാഡി എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. മത്തായി കുഞ്ഞ, നിന്റെ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞോ? ഞാൻ എത്ര നേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം എൻ്റെ ബ്രേക്കാണ്. ഓ, അത് ശരി. നിന്റെ കാര്യം നാട്ടിലെ സർക്കാർ ഓഫീസ് പോലെയാണല്ലോ, ഒരു മണിക്കൂർ ജോലി ചെയ്താൽ 2 മണിക്കൂർ ബ്രേക്ക്. ചെല്ലു ചെല്ല്, കഥ കേക്ക്. ചേട്ടായുടെ അതേ പല്ലുകണക്ക്. അപ്പച്ചാ, ഇത് ഹാലോവിൻ്റെ പിള്ളേർ ത്രിക്കോ ത്രീറ്റ് ത്രിക്കോ ത്രീറ്റ് പറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ ഈ മൊട്ടായിക്കോട്ട് കുറേശ്ശെ അവർക്ക് വാരി കൊടുക്കണം. അപ്പച്ചന് ഇതുമായിട്ട് ആ ഫ്രണ്ടിൽ വരാതെ പോയിരുന്നു കേട്ടോ. ആരാണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ജേക്കബ് സാറോ? വാ 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 വാ, ഓണപ്പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടില്ലല്ലോ. വാ മക്കളെ, ഒരെണ്ണം നിനക്ക്, ഇതൊരെണ്ണം നിനക്ക്. അപ്പച്ചന് തന്നെ റേഷൻ കടക്കാരുടെ കൂട്ട് പിള്ളേർക്ക് കുറച്ചുകൂടെ കൊടുത്തേ. ആ സാറ് വന്നു തന്നെ. സാറിന് ഞാൻ വിളിക്കാതിരിക്കുകയായിരുന്നു, ഹോംവർക്കിന്റെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ജോലിയിലല്ല, ഇവിടെ പിള്ളേരുടെ ഈ ഹോംവർക്ക് എല്ലാം നോക്കുന്നത് ഞാനല്ലേ. ഓ, കണക്കിന്റെ ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ തലമുറയ്ക്ക്. നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സാധനങ്ങളാണ് ഇവിടെ 2ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാ ശരിയാവണേ? പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വർക്ക് ലോഡ് ഇവിടുത്തെ കുട്ടികൾക്കില്ല. ഇതെന്താ അപ്പച്ചൻ്റെ തലമുടി ഒന്ന് ഡൈ ചെയ്യാതെ? കോസ്റ്റ് കട്ടിങ് ആണോ, അതോ ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വീണതുകൊണ്ടാണോ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് താഴെ പോയിരുന്നോ? സിമെന്റിലെ മണ്ണ് ചേർക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടോടോ കൊച്ചുഞ്ഞെ? എന്റെ പൊന്നപ്പച്ച, ആ കെട്ടിട ഉരുണ്ട് വീണെന്നല്ല സാറ് പറഞ്ഞത്. പിന്നെ അതിന്റെ മുകളിലോട്ടും താഴോട്ടും താഴെ ഒരു സാധനം ഉണ്ട്, ഒരു സൂചി, അത് താഴെ പോയെന്നാ പറഞ്ഞേ. Yep.
Who is this? ചേട്ടാ ഇത് ഞാനാ. അല്ല നീ ഇത് എന്നാ വേഷാടാ കിട്ടിയേക്കണ കൊള്ളാലോ. ബുഷായിട്ടാ ചേട്ടാക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായത് ഇത് ലുട്ടാപ്പിയ. ലുട്ടാപ്പി എന്നെ എങ്ങനെ ചോന്നിരിക്കുന്നത്? ലുട്ടാപ്പി പിന്നെ വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. ആ എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങള് വീട്ടുകാരല്ലേ? ചേട്ടായി ബാ ഫ്രണ്ടിൽ കൂടെ നടന്നാ മതി. ഓക്കെ എന്നാ എന്റെ വാലക്കേറി ചവിട്ടണ്ട. ഞാൻ ഇത് ഒരു വിധത്തിൽ ഓട്ടിച്ചു വെച്ചിരിക്കുന്നു. അപ്പച്ചാ അപ്പച്ചാ ഇത് വാതിൽ പൂട്ടിട്ട് എങ്ങാണ്ട് പോയെന്ന് തോന്നണല്ലോ. അപ്പച്ചാ നീ ഇവിടെ നിൽക്കുക കേട്ടോ കൊച്ചിൻ്റെ കൂടെ. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് വരാം. എവിടെ പോയി പോലും ഇത്? അപ്പച്ചനത് എന്തിന്റെ കേടാ? എടാ നല്ല ഒന്നാന്തരം കാൻഡിയാണ് കിട്ടുന്നത്. നീ ആ ഡോളർ കടയിൽ നിന്ന് മേടിക്കുന്ന കൂടെയുള്ള കാൻഡി അല്ലത്. ഇനിയിപ്പോ ഞാൻ നാട്ടിൽ പോകുമ്പോ നീ വേറെ കാൻഡി ഒന്നും മേടിക്കണ്ട. കാൻഡി നല്ലത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. തിരിക്കോത്രി.